മുത്തുണീസ, ഇന്ന് ഞങ്ങൾ ചങ്കിൻ്റെ കല്യാണമാണ്. അതായത് നമ്മളെ റബീൻ്റെ. ഇവൻ്റെ പ്രത്യേകത എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവനൊക്കെ ഞങ്ങളൊക്കെ കല്യാണത്തിനൊക്കെ എട്ടിൻ്റെ പണി എന്ന പടക്കം പൊട്ടിക്കൽ, ചേർപ്പൊളി വെറുകൊള്ളി എടുത്താണ്, ദഫ് കളിക്കൽ, ഒപ്പന കളിക്കൽ, ഇങ്ങനത്തെ ഒരുപാട് പണികൾ നമുക്ക് തന്നിട്ടുള്ളതാണ്. അപ്പം ഇന്ന് ഇവനക്ക് ഒരു എട്ടിൻ്റെ പണി കൊടുക്കലാണ് ഞങ്ങളുടെ പരിപാടി. ഇവൻ്റെ കല്യാണത്തിന് അതെ പന്തൽ കെട്ട് കണ്ടില്ലേ, ഇതൊക്കെ ഞങ്ങളെ കണ്ടില്ലേ, പുതിയ ഡ്രസ്സ്, ഷൂ ഒക്കെ ഇട്ട്, പാൻറ്റൊക്കെ ഇട്ട് കണ്ട് വന്നിക്കുക. സുൽഫിയുടെ സുൽഫിയുടെ രണ്ട് കളറുള്ള പാൻറ്റൊക്കെ ഇട്ടിട്ടുണ്ട്, ഫുള്ള് സെറ്റാണ്. അപ്പം ഇവർക്ക് എട്ടിൻ്റെ പണി കൊടുക്കലാണ് ഇന്നത്തെ പരിപാടി. ഇന്ന് ഇവനോട് എന്ത് ചോദിച്ചാലും ഇവൻ തരും. യാസിറ അല്ലേ കൊടുക്ക, കായ കൊടുക്ക, അങ്ങനെ അങ്ങനെ എന്തൊരു മാമൂല. ഇന്ന് ഇവനോട് എന്ത് ചോദിച്ചാലും ഇപ്പം തരും. ഞങ്ങൾക്ക് ഒരു 100 പാക്കറ്റ് ചോറും വേണം. തരും, അതും തരാൻ തയ്യാറാണ്. അപ്പൊ തുടീച്ച, ഇന്നത്തെ ഞങ്ങളുടെ ആശയം ഞങ്ങൾ ആദ്യം ഡിസ്കസ് ചെയ്ത് ഓനോടല്ല, ഓന്റെ ഉപ്പാനോടാണ്. ഉപ്പാനോട് ഞങ്ങൾ ചോദിച്ച സമയത്ത് ഉപ്പ ഡബിൾ ഓക്കെയാണ് അല്ലേ, ഡബിൾ ഓക്കെയാണ്. അപ്പൊ എന്താ കാര്യം എന്താണെന്നുള്ളത് ഞങ്ങൾ ഡീറ്റെയിൽഡ് ആയിട്ട് പറയാം. അതായത് ഇവന്റെ കല്യാണം, ഞങ്ങളെ കല്യാണത്തിനൊക്കെ ആറാമ്പുറപ്പ് കളിച്ച് ഇവന്റെ കല്യാണം ഞങ്ങളും ഇന്ന് ആറാമ്പുറപ്പ് കളിക്കും. ഉപ്പാക്ക് പ്രശ്നമില്ലല്ലോ, ഒരു പ്രശ്നവുമില്ല, കാരണം ഞങ്ങൾ പെർമിഷൻ എടുത്താണ്. ഇവരെന്തൊക്കെ പടക്കം പൂത്തിരി മറ്റേ എന്തൊക്കെ ഞാൻ പറയണില്ല, വലിയ കുണ്ട് എന്തൊക്കെയാ പൊട്ടിച്ചിരുന്നത് എന്നുള്ള ഒരു കണക്കൂല ഇല്ലല്ലോ. അപ്പൊ ഇന്നത്തെ ഞങ്ങൾ ആറാമ്പുറപ്പ് എന്താന്നുള്ളത് ഞങ്ങൾ കാണിച്ചു തരാം. ബാ, അപ്പോ എങ്ങനെ ഇവന്റെ കല്യാണം അലമ്പാക്ക എന്നുള്ളത് ഞങ്ങൾ ഡീറ്റെയിൽഡ് ആയിട്ട് കാണിച്ചു തരാം. ഒരു കല്യാണം എങ്ങനെ അലമ്പാക്ക എന്നുള്ളത് ബാ. ആ സെറ്റ് ആയിട്ടില്ലേ, ചെമ്പൂട്ടിക്കോളൂ, അങ്ങോട്ട് വാ, അങ്ങോട്ട് വാ. ഇതാണ് കല്യാണ ചെക്കൻ, കല്യാണ ചെക്കനെ കണ്ടോളി. ആ ചോറ് ഇവിടെ എത്തിയിട്ടുണ്ട്, പുരാപ്പുള അതുക്കണേ, വളമ്പിക്കൂടെ. ആ അഞ്ചന്നെ വളമ്പുണ്ട്, ചോറ് അവിടെ ഓക്കെ. വളമ്പ് വളമ്പ് പാക്കറ്റ് ആക്കാം, 100 പാക്കറ്റ് ഞങ്ങൾക്ക് വേണം. അതിൽ ഫസ്റ്റ് പാക്കറ്റ് ഇഞ്ചന്നെ ആക്കണം. ആ ബിസ്മിക്ക് ചെല്ലിക്കോ, അടിപൊളി പീസ് ഇട്, പീസ് ഇട്, മസാല പീസൊക്കെ ഇടേ. ഞങ്ങളൊക്കെ ഇന്ന് മര്യാദക്ക് കിടട്ടോ, കുറച്ചുകൂടി ചോറ് കൊടുക്ക്. അടിപൊളി അടിപൊളി, ഇനി പാക്കറ്റൊക്കെ പാക്കറ്റൊക്കെ ആ ഒന്ന് കാണിച്ചു കൊടുത്താൽ, പ്രസാദം ഒന്ന് കാണിച്ചു കൊടുത്താൽ, എങ്ങനെ മടക്കലെന്നുള്ളത്. അങ്ങനെ തന്നെ നടക്കല്ലേ, അതൊക്കെ ഉണ്ട്. അന്നെ കൊണ്ട് ഇന്ന് തുമ്പിനെ കൊണ്ട് കളി എടുപ്പിക്കണ പോയി, കുറെ പരിപാടികളുണ്ട്. നാളെ മുതൽ ഓനെയും കൂട്ടട്ടെ നമുക്ക് പ്രസാദട്ടാ. അതോട് ഫൈനൽ ആക്കിക്കൊണ്ടാ തീർക്കണത്. അടിപൊളി അടിപൊളി അടിപൊളി, ഇനി മൂപ്പർ പ്രസാദനെ കൊടുത്താടാ, ഒരു പുതിയ കൊടുത്താടാ. ഓക്കെ അടിപൊളി അടിപൊളി. അപ്പൊ ബാക്കി 100 പാക്കറ്റ് നിങ്ങളാണ് പാക്കറ്റില്ലേ, നിങ്ങൾ സെറ്റ് ആക്കൂലേ. പറഞ്ഞു വാ, പറഞ്ഞു വാ, അത് എന്താന്ന് പറഞ്ഞു കൊടുക്കണ്ട നമുക്ക്. വാ മുത്തുണീസ, കേരളത്തിലെ കല്യാണം കഴിക്കാത്ത ചെറുപ്പക്കാരെ ഞങ്ങൾ വെല്ലുവിളിക്കാണ് അല്ലേ. ആ ഇന്ന് നമ്മളെ മണവാളെ, ഛേ മണവാളെ വെല്ലുവിളിക്കാണ്. കേരളത്തിലെ കല്യാണം കഴിക്കാത്ത, ഇനി കല്യാണം കഴിക്കാൻ പോകുന്ന ചെറുപ്പക്കാരൻ, ആ ക്യാമറ പിടിച്ചിരിക്കുന്ന ജാസറിനൊക്കെ വെല്ലുവിളിക്കണം. എന്താണെന്നറിയോ, ഇതൊരു കല്യാണമാണ്, നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും മനോഹരമായ മുഹൂർത്തമാണ്. അപ്പോൾ ഇന്ന് ഞങ്ങൾ ചെയ്യാൻ പോകുന്നത് ഇവനക്ക് ഞങ്ങൾ എട്ടിന് പണി കൊടുത്ത എങ്ങനെയാ വെച്ചാൽ, 100 പാക്കറ്റ് ചോറ്, ഇവിടെ കല്യാണ പന്തലിൽ ചോറ് വിളമ്പുമ്പം അതിൻ്റെ കൂടെ 100 പാക്കറ്റ് ചോറ് ഞങ്ങൾ ഇന്ന് തെരുവിൽ കൊണ്ടുപോയി കൊടുക്കുകയാണ്. ഒരു നേരത്തെ ഭക്ഷണം കിട്ടാത്ത തെരുവിൽ ജീവിക്കുന്ന ഹോംലെസ് ആയിട്ടുള്ള ആളുകൾക്ക് ഒരു പാക്കറ്റ് ചോറ്. അതായത് ഇവൻ്റെ കല്യാണം, കല്യാണത്തിന് നമ്മൾ ചോറ് എടുക്കുന്നത് എന്തിനാണ്, എന്തിനാണ്, സന്തോഷം, സന്തോഷമല്ല ഒരു പുണ്യം കിട്ടാൻ. എല്ലാവരും ആ ഒരു സന്തോഷമാണ്, എല്ലാവരും വിളിച്ചു വരുത്തി നമ്മൾ ഫുഡ് കൊടുക്കുന്നു. അതിനോട് കൂടി തന്നെ ഈ തെരുവിലേക്ക് നമ്മൾ കുറച്ച് ഫുഡ് കൊടുക്കുന്നു. അതിന് ഈ കേരളത്തിൽ ഇന്ന് ഇവൻ മാതൃകയാവാണ്, ഇവൻ നിങ്ങൾക്കൊക്കെ ഒരു ചലഞ്ച് തരികയാണ്, വെല്ലുവിളിക്കുകയാണ് അല്ലേ. ആ നിങ്ങളും ഇതുപോലെ ചെയ്യണം. കല്യാണമാണ്, മനോഹരമായ ദിവസമാണ്, പുണ്യമാക്കപ്പെട്ട ജീവിതത്തിലെ ഏറ്റവും വലിയ ഒരു ഒരു ടേണിംഗ് പോയിന്റ് ആണ്. നമ്മൾ മാത്രം സന്തോഷിച്ചാൽ പോരാ. നമ്മൾ നമ്മളെ കുടുംബക്കാരെയും അയൽവാസികളെയൊക്കെ വിളിച്ചു വരുത്തി വീട്ടിൽ ഫുഡ് കൊടുത്തി സെറ്റ് ആക്കുമ്പോൾ അതിൻ്റെ കൂടെ ഒരു നേരത്തെ ഭക്ഷണം കിട്ടാത്ത പാവപ്പെട്ട ഹോംലെസ് ആയിട്ടുള്ള ഒരുപാട് ആളുകളുണ്ട്, ആ അവരെയും നമ്മൾ അതിൽ ഉൾപ്പെടുത്തുക. അതിലുള്ള ടീംസ് കാര്യങ്ങളൊക്കെ ഉണ്ട്, അവരെ വിളിച്ചാൽ മതി, അവരെ നിങ്ങൾ വീട്ടിൽ വന്ന് സാധനം വാങ്ങിയിട്ട് പോകും, അവരെ ഞാൻ പരിചയപ്പെടുത്തി തരാം. ഓക്കെ, അപ്പോൾ ബെസ്റ്റ് വെച്ചാൽ വെരി വെരി. അതെ, ബാക്കി പണി വേറെ ഉണ്ട്, ഇതില്ല, ഇത് മാതൃക ആവുന്ന ഞങ്ങളെ ചലഞ്ച്. എട്ടിന്റെ പണി ഇവനക്ക് കോൽക്കളിയും ദഫുമുട്ടും ഒക്കെ 16
ആ പണി ഞങ്ങൾ വേറെ കൊടുക്കുന്നുണ്ട്. അതൊക്കെ അപ്പൊ ഞാനേ ആ ടീംസിനെ നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരാം. അപ്പൊ തുളിസ ഇതാ അവരങ്ങോട്ട് വിളിച്ചാൽ മതി, അവരെന്നെ ഫുള്ള് പാക്കറ്റ് ചെയ്ത 100 പാക്കറ്റ് പൊതി ഫുഡ് പാക്ക് ചെയ്ത് ഇവിടെ വെച്ചിട്ടുണ്ട്, വണ്ടിയിൽ കയറ്റിയിട്ടുണ്ട്. വണ്ടി ഇതാ തെരുവോരം എന്ന് പറഞ്ഞിട്ടുള്ള ഒരു വണ്ടിയാണ്, ഈ വണ്ടിയിലാണ് ഇവർ കയറ്റിയിട്ടുള്ളത്. അപ്പൊ ഇവരൊക്കെയാണ് ഇതിന്റെ ആൾക്കാര്. ഒന്ന് പേര് ഓരോരുത്തരായിട്ട് പറയാം. ഇത് ടീച്ചറ് സുചിത്ര, പ്രശാന്ത്, ഐഷ, രവി. ഇവരാണ് ഇതിന്റെ ആൾക്കാര്. നിങ്ങളെ വീട്ടിൽ കല്യാണോ സൽക്കാരോ എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ ഇവരെ വിളിച്ചോളി. ഇവര് ഈ വണ്ടി, ഈ തെരുവാരം എന്ന് പറഞ്ഞിട്ടുള്ള ഈ വണ്ടി എടുത്തിട്ട് പറന്ന് നിങ്ങളെ വീട്ടിൽ വരും. നിങ്ങൾ കൊടുക്കുന്ന ഫുഡ് ഇവരെന്നെ പാക്ക് ചെയ്തിട്ട് ഇവരെന്നെ കൊണ്ടുപോയി പാവങ്ങൾക്ക് കൊടുക്കും. അടിപൊളി വൈബാണ്. ഇവരിതിനായിട്ട് ഇറങ്ങി, അതായത് ഞായറാഴ്ചകളിൽ മാത്രം കേട്ടോ, സൺഡേ ഒള്ളി, കാരണം ഇവരൊക്കെ ജോലിയുള്ള ആളുകളാണ്. ഞായറാഴ്ചകളിൽ മാത്രം ഇവർ ഇതിനായിട്ട് ഇറങ്ങി പുറപ്പെട്ടിട്ടുള്ള ഒരു ടീംസുമാണ്. ഓക്കെ, അപ്പം ഇതൊരു ചലഞ്ചാണ്. കേരളത്തിലെ കല്യാണം കഴിക്കാൻ പോകുന്ന ചെറുപ്പക്കാരോടുള്ള ഒരു ചലഞ്ച് കൂടിയാണ് ഇന്ന് ഞങ്ങൾ നിങ്ങൾക്ക് മുന്നിൽ വെക്കുന്നത്. അല്ല പ്രസാദാ, സെറ്റ് അല്ലേ? ഓക്കെ, അപ്പം നിങ്ങളുടെ നമ്പർ എന്ന് പറയുകയാണ് 7034 65 0 19 96. ആ നമ്മളെ കമൻസിൽ അവിടെ ഉണ്ടാവും, ആ നമ്പറിൽ വിളിച്ചാൽ മതി. പിന്നെ ഇവർക്ക് ഒരു 750 രൂപ ഫ്യൂൽ ചാർജും കൂടി കൊടുക്കണം കേട്ടോ. ഈ ഫുഡ് കൊണ്ടുപോയി കൊടുക്കുന്നത് ഈ വണ്ടിക്കുള്ള ഫ്യൂൽ ചാർജാണ്. പിന്നെ ഫുഡ് നിങ്ങൾ കൊടുക്കുക. കല്യാണോ സൽക്കാരോ പിന്നെ ബർത്ത്ഡേ ആനിവേഴ്സറി എന്ത് സെലിബ്രേഷൻ ആയിക്കോട്ടെ, അതിൻ്റെ കൂടെ കുറച്ച് ഫുഡ് 50ഓ 100ഓ എത്ര പാക്കറ്റ് ആയാലും കുഴപ്പമില്ല, 50 ആളായാലും 100 ആ എത്ര ആയാലും കുഴപ്പമില്ല, അത് നിങ്ങൾക്ക് ഇവരെ വിളിച്ചിട്ട് കൊടുത്താൽ. ഇപ്പോൾ നിലവിൽ മലപ്പുറം ജില്ലയിൽ ഇല്ലേ, എവിടെയാണെങ്കിലും ഒന്നും അങ്ങനെ ഉറപ്പ് വരാൻ പറ്റില്ല. വരാൻ പറ്റുന്ന സ്ഥലമാണെന്നുണ്ടെങ്കിൽ ഇവര് വന്നിട്ട് സാധനം കളക്ട് ചെയ്തിട്ട് ആ പാവങ്ങൾ കൊണ്ട് പോയി കൊടുക്കും. ഇത് ഞങ്ങളൊരു ചലഞ്ചാണ്, നിങ്ങളെല്ലാവരും ഏറ്റെടുക്കുന്നുള്ളൊരു പ്രതീക്ഷയിൽ അല്ലേ. ഓക്കെ, ഇനി ഞങ്ങളെ ചെക്കൻ്റെ കലാപരിപാടികൾ നമുക്ക് വീണ്ടും കാണാം. ഇവർ പോയിക്കോട്ടെ, അപ്പോൾ ബൈ, ഓൾ ദി ബെസ്റ്റ്, താങ്ക് യു. അല്ല സുൽഫിയ, പണ്ടൊക്കെ കല്യാണത്തിന് നമ്മൾ ബാർബർ ഷോപ്പൊക്കെ അങ്ങോട്ട് പോയാലാ, ഇപ്പൊ മാറി, ഇപ്പൊ ബാർബറ് പുതിയാപ്പിള്ള അടുത്ത് ഇങ്ങോട്ട് വരില്ലായി. എറണാകുളത്തുള്ളവേ, എറണാകുളത്ത് കൂടെ നീ അങ്ങ് എത്ര ദിവസം കൂലി ആദിച്ചു പോയ മുടിയട്ടെ, അതൊരു ഭാര്യ അന്നെ കാണുകൂടില്ല മുടിയോണ്ട്. എത്ര ഇതൊക്കെ ഇവിടുന്നാ ചെയ്യല്, ഇതൊക്കെ ഇവിടുന്നാ ചെയ്യല്. അടിപൊളി 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 അടിപൊളി, ഇതൊക്കെ ഇന്നലെ ചെയ്ത് ഇന്നലെ ചെയ്ത് വരണോ? ആ ചൈക്കോ, എന്തൊക്കെ പണി നമ്മൾ തന്നതാ അങ്ങോട്ടൊക്കെ, ഇതൊക്കെ തിരിച്ചു കിട്ടോ? തിരിച്ചു കിട്ടോ? ഇത് ഇങ്ങോട്ടൊക്കെ, ഇതിഞ്ഞും പോവും, ഇങ്ങനെ എന്തൊക്കെ കാണാൻ എടുക്കണം. ഇതിപ്പോ നമ്മളിഞ്ഞ് എപ്പോഴങ്ങോട്ട് പോവാ, ഇതൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ പോരുന്നില്ല, ഞാൻ പോരുന്നില്ല പറഞ്ഞ് നിക്കാണ്. വിളിച്ചു കൊണ്ടുവരാ, ടൈം കഴിഞ്ഞ് വേൻ മാണി. എന്തൊരു ഡിമാൻഡ് ആക്കില്ലടോ ഞങ്ങൾക്ക്. അല്ല പറഞ്ഞോ, നമ്മളിപ്പോ എത്ര ആളാ പോണേ? കണക്കൊന്നുമില്ല. അക്ക് പേടിണ്ടാ? ഒരു പേടിയൊന്നും ഇല്ലല്ലോ. മേക്കപ്പ് സെറ്റ് എടുക്കില്ലേ വൈന്ന്? നമുക്ക് കാറിന് ഇടക്കിടക്ക് മേക്കപ്പ് ചെയ്യാനുള്ള. അല്ല സുൽഫിയ, പടക്ക ഇവിടെ അപ്പൊ പൊട്ടുട്ടാ, ഇവിടൊക്കെ ഇന്നങ്ങനെ പിടിച്ചോ, ഞെട്ടരുതിട്ടാ. ഇന്ന് വരാണ് മമ്മൂട്ടി, ഇനി ചെന്നു കഴിച്ച് പേടിച്ചത് ഇട്ട പടക്കം പൊട്ടുമ്പോ. ഇവിടെ വരുവല്ലേ, ഞാൻ കല്യാണം കഴിഞ്ഞോ ഇങ്ങോട്ടൊക്കെ. ആട് പൊളിച്ചാ പറഞ്ഞാ ഒരു വീറ്റ് പോലല്ലേ, ഞാൻ വരാം കണ്ടാ കേട്ടെ. സംഗതി അവിടെ എന്താ ഇപ്പൊ ചോറ്? അവിടെ പൊറാട്ട ബീഫ്. ആ എന്നാ പട. ഓക്കെ, ആക്ഷൻ സ്ലോ മോഷൻ അല്ലേ മിന്നി ചേക്കണേ. അപ്പൊ തുണിച്ചാ
ഇതാ പെണ്ണും വന്ന് ചെക്കനും വന്ന് ചോറും തിന്ന് പിന്നെന്തൊക്കെയാണ് എല്ലാ പരിപാടി ആചാരങ്ങളൊക്കെ അങ്ങ് തീർത്ത് പതിനാറും കൊടുത്തു പതിനാറും കൊടുത്തു പതിനേഴ് കൊടുത്ത് ഇനി രാത്രിക്കുള്ള ചില വെടികിട്ട് ഉറങ്ങല്ലേന്നൊക്കെ ചോദിച്ചിട്ടുണ്ട് അതെ പറഞ്ഞ് ചെറുതായിട്ട് ഒന്ന് പേച്ചാണ് നിങ്ങൾ ക്ഷമിക്കണം. അപ്പൊ ഞങ്ങൾ വെല്ലുവിളിക്കാണ് ചലഞ്ച് ചെയ്യാണ് അല്ലെ കേരളത്തിൽ ഇവനെ പോലത്തെ കല്യാണം കഴിക്കാൻ കല്യാണം കഴിക്കാൻ മുട്ടി നിൽക്കുന്ന ചെറുപ്പക്കാരോട് ഞങ്ങൾ ചലഞ്ച് ചെയ്യാണ് നിങ്ങളും ഇതുപോലെ ചെയ്യണം അല്ല കല്യാണം കഴിക്കണം എന്നല്ല നമ്മളെ ഫുഡ് ഫുഡിന്റെ കാര്യത്തിൽ ഒരു ഭയങ്കര വൈബാണ് ഹാപ്പിനെസ് ആണ് അല്ലെ പറഞ്ഞോ. അപ്പൊ ഇത്രയുള്ള ഞങ്ങളെ വീഡിയോ എന്നോട് അതിന്റെ പോയാണ് അടുത്ത കിട്ടിക്കാച്ചി വീഡിയോസുമായിട്ട് ഇവരാരും ഉണ്ടാവില്ല ഞാനും സുൽഫി നമുക്ക് വീണ്ടും കാണാം. അപ്പൊ ടാറ്റാ ബൈ ബൈ. Thank you.